Welcome to Learn with Reena Miss. Today we are going to discuss about types of friction. We have discussed friction in the earlier class. What is friction? Padichillellarum endha friction nu padichom. Endha endha friction? When a body moves over another body, moves or tends to move on the surface of another body, a force experienced between the two bodies which opposes the relative motion of the body and the forces parallel to the surface. Force experienced parallel to the surface which opposes the relative motion of the body. That force is called as friction. Friction and force. It's a contact force. That we have studied. That we have studied in detail. That we have studied. This is what we are going to study. Rolling friction and sliding friction. നിങ്ങൾക്കറിയാം നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ നമുക്ക് പല സിറ്റുവേഷൻസ് ഉണ്ടാവും. നിങ്ങൾ അത് ചിന്തിക്കാതിരിക്കുമ്പോൾ അത് നമുക്ക് നമ്മളൊരു സാധനം. അപ്പൊ നിങ്ങളോട് എന്തെങ്കിലും ഒരു തടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തടിക്കഷ്ണങ്ങളൊക്കെ അല്ലെ, വലിയ വലിയ തടിക്കഷ്ണങ്ങളൊക്കെ ലോറിയിലേക്ക് കയറ്റുന്നതും ലോറിയിൽ നിന്ന് ഇറക്കുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഉരുട്ടിയാണ് കയറ്റി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഉരുട്ടിയാണ് നിങ്ങൾ ഒരു വലിയ സാധനം, ഒരു റൗണ്ട് ഷേപ്പുള്ള സാധനം എന്തെങ്കിലുമാണ് നിങ്ങൾ തള്ളി കഴിഞ്ഞാൽ, ഇപ്പൊ ബോളാണെങ്കിൽ തന്നെ വലിയൊരു ബോളാണെങ്കിൽ തന്നെ തള്ളി കഴിഞ്ഞാൽ ഇങ്ങനെ റോളിങ് നമുക്ക് പോയിക്കോളും. സ്ലൈഡ് ചെയ്യാൻ നമ്മൾ കെട്ടി വിളിച്ചുകൊണ്ടുവരാം, സ്ലൈഡ് നിരക്കി കൊണ്ടുവരാം. അപ്പൊ ഈ രണ്ട് കേസിലും നമുക്ക് എന്തുണ്ട്? ഫ്രിക്ഷൻ ഉണ്ട്. അതിൽ ഏത് ഫ്രിക്ഷനാണ് കൂടുതൽ, എന്താണതിന്റെ കാരണം, അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയ എക്സ്പെരിമെന്റ് പറഞ്ഞു തരാം. എന്താ ടെക്സ്റ്റ് ഞാൻ വായിക്കുന്നില്ല, കാരണം അതൊരു എക്സ്പെരിമെന്റ് ആണ്. ഇപ്പൊ എന്താ ടേബിൾ ഉണ്ട് ഇവിടെ, റൈറ്റ്? മിസ് വരയ്ക്കാനൊന്നും കാര്യമായിട്ട് അറിയില്ല കേട്ടോ, കാണാമെന്ന് ഞാൻ വിചാരിച്ചു. അയ്യോ, നമുക്കൊരു ടേബിൾ വരയ്ക്കാനല്ലോ. അപ്പോ ഒരു ടേബിൾ ആണെന്ന് വെച്ചോളൂ, നിങ്ങളോട് വിചാരിക്കുന്ന ഒരു ടേബിൾ ആണെന്ന്. ടേബിൾ, അപ്പൊ ടേബിൾ നാല് ഇതിലാണ് നിൽക്കുകയാണ്. ടേബിൾ ടേബിളിലേക്ക് ചിരി വരുന്നുണ്ടാവില്ല. മിസ്റ്റർ ടേബിൾ, മിസ്റ്റർ ടേബിൾ. അപ്പൊ അതിന്റെ പുറത്ത് ഒരു വുഡൻ പീസ് വെച്ച് നമ്മള് ഒരു വുഡൻ പീസ് ഞാൻ ശ്രദ്ധിക്കണം. എന്റെ ടേബിൾ നോക്കി ആരും നിൽക്കണ്ട. ലിസൺ മീ, പ്ലേസ് എ വുഡൻ പീസ് ഓൺ ദ ടേബിൾ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സ്ട്രിങ് വെച്ചിട്ട് കെട്ടാണ്. അങ്ങനത്തെ രീതിയിൽ നമ്മുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്ട്രിങ് വെച്ചിട്ട് കെട്ടാണ് ഇതിനെ, സ്ട്രിങ് വെച്ച്. എന്നിട്ട് ഇവിടെ ഒരു പുള്ളി, പുള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ, നമ്മുടെ മലയാളത്തിൽ തന്നെ കപ്പി എന്ന് പറയാം, വെള്ളമൊക്കെ കൊണ്ട സാധനമല്ലേ പുള്ളീസ്. അപ്പൊ അവരൊരു പുള്ളി വെച്ചിട്ട് ഇതിൽ കൂടെ ഒന്ന് താഴത്തോട്ടിട്ടു. ആ പുള്ളിയിലൂടെ ഒരു ഒരു സ്ട്രിങ് വെച്ച് ആ വുഡൻ ബ്ലോക്ക് കെട്ടി, ആ സ്ട്രിങ് എന്തിന്റെ മുകളിൽ കൂടെ ഇവിടെ ഒരു പുള്ളി ഫിക്സ് ചെയ്തിട്ടുണ്ട് ടേബിളിന്റെ സൈഡില്. ആ പുള്ളിയുടെ മുകളിലൂടെ നമ്മൾ എന്ത് ചെയ്തു? പുള്ളി ഇങ്ങനെ കറങ്ങും അറിയാലോ, ആ സ്ട്രിങ് താഴെ കിട്ടും. ഇവിടെ എന്തുണ്ട്? നമ്മളൊരു ഒരു അത് കെട്ടി വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ ബൗൾ, ഒരു ചെറിയ ബൗൾ കെട്ടി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് അതിന്റെ സെറ്റപ്പ്. എന്താണ്? വുഡൻ ബ്ലോക്ക് ഇസ് പ്ലേസ്ഡ് ഓൺ ദ ടേബിൾ യൂസിങ് എ ത്രെഡ്. ദ വുഡൻ ബ്ലോക്ക് ഇസ് ടയർ ആൻഡ് യൂസിങ് എ പുള്ളി. ഇവിടെ എന്തുണ്ട്? ദർ ഇസ് എ ബൗൾ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബൗളിലൂടെ നമ്മൾ നെയിൽസ് ഇടാണ്. നെയിൽസ് ആണ് ഈ, വൺ നെയിലിട്ടു, ടു നെയിലിട്ടു, ത്രീ നെയിലിട്ടു, കുറേ നെയിൽസ് ഇടുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ നെയിൽസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുക, കുറച്ച് കഴിയുമ്പോൾ ഇവിടെ അങ്ങനെ വെയിറ്റ് കൂടുതല, കല അങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് ഈ വുഡൻ ബ്ലോക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. ശരിയല്ലേ? വുഡൻ ബ്ലോക്കിനേക്കാൾ കൂടുതൽ വെയിറ്റ് നിങ്ങൾ ഇവിടെ ഇടുമ്പോൾ, കൂടുതലാണ് വെച്ച് കഴിഞ്ഞാൽ ഈ വുഡൻ ബ്ലോക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. ജസ്റ്റ് മെല്ലെ 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 ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് ഇത് മുന്നിലേക്ക് മുന്നിലേക്ക് വരാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ എത്ര നെയിൽസ് ആണ് ഇട്ടത്, മാർക്ക് ചെയ്ത് വെക്കണം. ഞാൻ വിചാരിക്കുന്ന നമ്മൾ ഒരു ട്വൽവ് നെയിൽസ് പ്ലേസ് ചെയ്തപ്പോഴാണ് ഈ വുഡൻ ബ്ലോക്ക് ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ തേർട്ടീൻ നിങ്ങൾ ഇടുമ്പോൾ കുറച്ച് മൂവ് ചെയ്യും, ഫോർട്ടീൻ ഇടുമ്പോൾ അങ്ങനെ മൂവ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഒന്നിച്ചിങ്ങ് പോരും അല്ലേ. കൂടുതൽ വെയിറ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ലൈഡ് ചെയ്ത് താഴ്ത്തോളൂ. അപ്പൊ ഒരു ട്വൽവ് നെയിൽസ് ഇട്ടപ്പോഴാണ് ഇത് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ ജസ്റ്റ് തിങ്ക്. അപ്പൊ അത് എക്സ്പെരിമെന്റ് വൺ. സെക്കൻഡ് എക്സ്പെരിമെന്റ് എന്താണെന്നറിയോ? ഈ വുഡൻ ബ്ലോക്ക് രണ്ട് പെൻസിൽ വെക്കുക, ഇവിടെ താഴത്ത് രണ്ട് പെൻസിൽസ്,
വെച്ച് രണ്ട് പെൻസിൽ ഈ വുഡൻ ബ്ലോക്ക് ഒക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിന് താഴെ ഇവിടെ ഒരു പെൻസിൽ വയ്ക്കുക, ഒരു പെൻസിൽ വയ്ക്കുക, ഇവിടെ ഒരു പെൻസിൽ വയ്ക്കുക. രണ്ട് പെൻസിൽ വെച്ചിട്ട് അതിന് പുറത്ത് ഈ വുഡൻ ബ്ലോക്ക് വയ്ക്കുക. എന്നതിന് ശേഷം റെപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് ചെയ്യുക. രണ്ട് പെൻസിൽസ് വെച്ചു, റെപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക? ഈ 12 നെയിൽസിനേക്കാളും കൂടുതൽ നെയിൽസ് ഇടേണ്ടി വരുമോ 12 നെയിൽസിനേക്കാളും കുറവ് നെയിൽസ് ഇട്ടാൽ മതിയാവും? എന്തായിരിക്കും? 12 നെയിൽസിനേക്കാളും കുറവ് നെയിൽസ് ഇട്ടാൽ മതിയാവും. ഒരുപക്ഷെ ഒരു 8 നെയിലൊക്കെ ഇട്ടപ്പോൾ തന്നെ മൂവ് ചെയ്ത് വരാൻ തുടങ്ങി. അപ്പൊ എന്താണ് അവിടെ, എന്താണ് അവിടെ സംഭവിച്ചത്? നിങ്ങൾക്ക് മനസ്സിലായി എന്താണുള്ളത്? അതായത് ഈ അതായത് ടേബിളിന്റെ സർഫസും ഉണ്ട്, ഒരു വുഡൻ ബ്ലോക്കിന്റെ സർഫസും. ആദ്യത്തെ കേസിൽ രണ്ടും ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്, ഇത്രയും ഏരിയ കോണ്ടാക്ടിൽ ഉണ്ടായിരുന്നു. ഏരിയ ഓഫ് കോണ്ടാക്ട് അവിടെ കൂടുതലാണ്, റൈറ്റ്? ഇനി ഇവിടെ പെൻസിൽ വെച്ച സമയത്ത് എന്താ സംഭവിച്ചത്? രണ്ട് പെൻസിൽ വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഈ പെൻസിൽ മാത്രമേ ആരുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുള്ളൂ, നമ്മുടെ ടേബിളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുള്ളൂ. അപ്പൊ ഏരിയ ഓഫ് കോണ്ടാക്ട് വളരെ കുറവല്ലേ? ഏരിയ ഓഫ് കോണ്ടാക്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിറ്റ്സ് കുറയും, റൈറ്റ്? മൗണ്ടൻസ് ആൻഡ് പിറ്റ്സും അവരുടെ ഇന്റർലോക്കിംഗ് ഫോഴ്സ് ഒക്കെ കുറയും. ഫ്രിക്ഷൻ ഫോഴ്സ് അപ്പൊ എന്ത് സംഭവിക്കും? ഫ്രിക്ഷൻ ഫോഴ്സും അവരുടെ കുറവായിരിക്കും. ഫ്രിക്ഷൻ ഫോഴ്സ് കുറവാകുമ്പോൾ കുറച്ച് നെയിൽസ് ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ഇത് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ഫസ്റ്റ് കേസിൽ അവിടെ സ്ലൈഡ് ചെയ്തിട്ടാണ് വന്നത് അല്ലെ, നിരങ്ങി നിരങ്ങിയാണ് വന്നത്. സെക്കൻഡ് കേസിൽ ഇവിടെ പെൻസിൽ ഇത് റൗണ്ട് സർഫസ് ആയതുകൊണ്ട് അവിടെ റോൾ ചെയ്തിട്ടാണ് വന്നത് അല്ലെ. ഇപ്പൊ ഇവിടെ സ്ലൈഡിംഗിലെ ഫ്രിക്ഷൻ ആയിരുന്നോ റോളിംഗിലെ ഫ്രിക്ഷൻ ആയിരുന്നോ കൂടുതല്? നമ്മൾ ഏതെല്ലാം കൂടുതൽ നെയിൽസ് പ്ലേസ് ചെയ്തത് സ്ലൈഡ് ചെയ്തപ്പോഴല്ലേ. ദ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് മോർ ദാൻ റോളിംഗ് ഫ്രിക്ഷൻ. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ വർക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് മിക്കപ്പോഴും ബോഡീസിനെയൊക്കെ റോൾ ചെയ്യുന്നത്, റോൾ ചെയ്ത് മാറ്റുന്നത്. റോൾ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി വെരി ഈസി. ദാറ്റ് മീൻസ് ഇൻ ദ കേസ് ഓഫ് റോളിംഗ് ഫ്രിക്ഷൻ ഇറ്റ് ഇസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. മനസ്സിലായ? ഒരു സാധനം അങ്ങനെ വലിച്ചു കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അതിന്റെ സർഫസ് മൊത്തം മറ്റേ സർഫസുമായിട്ട് കോണ്ടാക്ടിൽ വരികയാണ്. സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് സർഫസ് ഏരിയ ഇവിടെ കൂടുകയാണ്. സർഫസ് ഏരിയ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെയുള്ള മൗണ്ടൈൻസ് പിറ്റ്സ് ഒക്കെ ഇല്ലേ, അപ്പൊ അവരുടെ ഫോഴ്സ് കൂടും. ഫോഴ്സ് കൂടുമ്പോൾ ഫ്രിക്ഷൻ ഓൾസോ ഇൻക്രീസസ്, റൈറ്റ്? ഇനി നമുക്ക് വാട്ട് ഇസ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, വാട്ട് ഇസ് റോളിംഗ് ഫ്രിക്ഷൻ എന്നുള്ളത് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ഡെഫിനിഷൻ ആണ്, വെൻ എ ബോഡി റോൾസ് ഓവർ അനദർ ബോഡി ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എക്സ്പീരിയൻസ് ഇസ് കോൾഡ് വിച്ച് ഒറിജിനേറ്റ്സ് ഇസ് റോളിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ആണ് റോളിംഗ്. വെൻ എ ബോഡി റോൾസ് ഓവർ അനദർ ബോഡി ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഒറിജിനേറ്റ്സ് ബിറ്റ്വീൻ ദം ഇറ്റ്സ് കോൾഡ് എസ് റോളിംഗ് ഫ്രിക്ഷൻ. ഇത് സ്ലൈഡിംഗ് ആകുമ്പോൾ എന്തായിരിക്കും? വെൻ എ ബോഡി സ്ലൈഡ്സ് ഓവർ അനദർ ബോഡി the force of friction originates is called as sliding friction. But we have to think about the sliding friction is always higher than rolling friction. Always rolling friction is less. Right? Wheels are used in vehicles to reduce friction. എന്താ കാരണം? വീൽസ് റോളിംഗ് റോളിംഗ് അതേപോലെയാണ് അല്ലെ, എന്നിട്ട് വീൽസ് വെക്കുമ്പോൾ ഈസി ആയിട്ട് പോകും അല്ലെ. വെഹിക്കിൾസിനൊക്കെ വീൽസ് ഉണ്ട്. ഐഡന്റിഫൈ ദ സിറ്റുവേഷൻസ് വേർ ദർ ഇസ് റിഡക്ഷൻ ഓഫ് ഫ്രിക്ഷൻ ആസ് എ റിസൾട്ട് ഓഫ് റോളിംഗ് ആൻഡ് ഡ്രൈവ് ദം ഇൻ യുവർ സയൻസ് ദയർ. ഇപ്പൊ നിങ്ങളോട് റോളിംഗ് ഫ്രിക്ഷൻ യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടോ? ധാരാളം കേസസ് അല്ലെ. അപ്പൊ അത് നിങ്ങളോട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സാധനം വലിയൊരു മെഷീൻസ് വാഷിംഗ് മെഷീൻ എന്തുണ്ട്? നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ ടയർ ഉണ്ട് അല്ലെ, റൈറ്റ്? ടയർസ് ഉണ്ട്. എന്താണ് വാഷിംഗ് മെഷീൻ നിരക്കി നീക്കുകയാണെങ്കിലോ ഇറ്റ്സ് മോർ ഡിഫിക്കൽറ്റ്. അത് നാല് ടയർസ് ഉണ്ടെങ്കിലോ അവിടെ റോൾ ചെയ്യാണ്. റോൾ ചെയ്യുമ്പോൾ റോളിംഗ് ഫ്രിക്ഷൻ ഇസ് ലെസ്, നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വലിയ സ്റ്റിച്ചിങ് മെഷീൻസ് ഒക്കെ ഉണ്ടാവും, വലിയ സ്റ്റിച്ചിങ് മെഷീൻ, അതിനെന്തുണ്ട്? അത് അയൺ ആണ്, ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് അയൺ, ഹൈ വെയിറ്റ് ആണ് അതിന്. അപ്പൊ അതിനെന്തുണ്ടാവും? അതിന് ചെറിയ അയൺ വീൽസ് ഉണ്ട്, കണ്ടിട്ടോ നിങ്ങൾ. അപ്പൊ ആ വീൽസിലൂടെ അത് വലിച്ചു കൊണ്ടുപോയാൽ മതി. അപ്പൊ എപ്പോഴും നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന വലിയ വലിയ ഇൻസ്ട്രുമെന്റ്സിനൊക്കെ എന്തുണ്ട്? ചെറുതായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാവും? വീൽസ് കൊടുത്തിട്ടുണ്ടാവും, റൈറ്റ്? നമുക്ക് ഈസി ആയിട്ട് മൂവിച്ചുണ്ടാവും. ഇനി അടുത്ത് നോക്കുമോ? ഫ്രിക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ മെനി സിറ്റുവേഷൻസ് ഇൻ അവർ ഡെയിലി ലൈഫ്. നവർദലസ് ഫ്രിക്ഷൻ ഹാസ് സം ഡിസ്അഡ്വാൻറ്റേജസ്.
ഇങ്ങനെയൊക്കെ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞാലും ഫ്രിക്ഷൻ എന്തുണ്ട്? There are so many disadvantages. Given below are some situations where friction is beneficial and non-beneficial. Beneficial na useful for us. Non-beneficial na it is not useful for us. Our tablet chain na paadhenge. No go. Striking a matchstick on the side of a matchbox. Naam ke apur variya. Mujhe matchstick kattala mein ya the. Aadhe ke loo rough surface le. Naamle de na rubbaya. മാച്ച്ബോക്സിന്റെ സൈഡിൽ നമുക്ക് റഫാക്കി കൊടുത്തിട്ടുണ്ടാവും അല്ലെ, ആ കെമിക്കൽ എല്ലാം റഫാക്കി കൊടുത്തത് നിങ്ങൾ കണ്ടിട്ടില്ലേ. വളരെ സ്മൂത്ത് ആണെങ്കിലോ നമുക്കത് റബ് ചെയ്യിച്ചിട്ട് ബേൺ ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ അവിടെ ഫ്രിക്ഷൻ ഇസ് ബെനിഫിഷ്യൽ. അപ്പൊ താഴെ രണ്ട് കോളംസ് ഉണ്ട്, ബെനിഫിഷ്യൽ ആൻഡ് നോൺ ബെനിഫിഷ്യൽ. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്തേണ്ടത്? മാച്ച്സ്റ്റിക്ക് ബേൺ ചെയ്യുന്ന കാര്യം എഴുതേണ്ടത്. സെക്കൻഡ് വൺ നോക്കൂ, വിയർ ആൻഡ് ടിയർ ഓഫ് മെഷീൻസ്. അപ്പൊ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെന്ത് പറ്റും? വിയർ ആൻഡ് ടിയർ. വിയർ ആൻഡ് ടിയർ മീൻസ് വാട്ട്? തേയ്മാനം. തേയ്മാനം വരും. കുറെ കഴിയുമ്പോൾ നമുക്കത് തേഞ്ഞു തേഞ്ഞു പോകുന്ന കാരണം ഇതിങ്ങനെ ഫ്രിക്ഷൻ അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ മുകളിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഫ്രിക്ഷൻ ഫോഴ്സ് ആണ്. ഫ്രിക്ഷൻ ഫോഴ്സ് ഇങ്ങനെ വരുമ്പോൾ കുറെ കഴിയുമ്പോൾ അത് വിയർ ആൻഡ് ടിയർ സംഭവിക്കും. അപ്പൊ ഇറ്റ് ഇസ് നോൺ ബെനിഫിഷ്യൽ, അത് വേണ്ട, നമുക്ക് വേണ്ട. എബിലിറ്റി ടു ഹോൾഡ് ഒബ്ജെക്ട്സ്. ഇപ്പൊ മിസ്സിന് എന്തുകൊണ്ടാണ് പിടിക്കാൻ പറ്റുന്നത്? മിസ്സിന്റെ കൈ കണ്ടില്ലേ നമ്മള്, നമ്മ കൈക്ക് എന്തിനാ ഇങ്ങനെ ഒരു ഇത് തന്നത്? കുറേ വരയും കുറിയൊക്കെ തന്നെന്തിനാണ്? അപ്പൊ ദൈവം എന്തൊരാളല്ലേ, എന്റെ ഫ്രിക്ഷനൊക്കെ എന്നേ അങ്ങനത്തെ അറിയായിരുന്നു, റൈറ്റ്? അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ കൈ ഇങ്ങനെ അല്ലായിരുന്നെങ്കിലോ, ഭയങ്കര സ്മൂത്ത് ഒരു കൈയാണെങ്കിൽ ഞാനിത് പിടിക്കുമ്പോഴേക്കും ഇത് താഴെ വിടുവോ? മനസ്സിലായോ? അപ്പൊ നമ്മളെ കൈന്റെ ഫ്രിക്ഷൻ കൂട്ടാനാണ് നമുക്ക് ഇതൊക്കെ തന്നത്, മനസ്സിലായോ? അപ്പൊ എനിക്ക് ഒരു ഒബ്ജക്റ്റ് പിടിക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? ഇവിടെ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. എന്റെ കൈയും ഇതിന്റെ സർഫസും തമ്മിൽ ഇന്റർലോക്കിംഗ് വരുന്നുണ്ട്. ദാറ്റ്സ് വൈ ഐ കാൻ ഹോൾഡ് ദിസ് പെൻ, റൈറ്റ്? അപ്പൊ ഇറ്റ് ഇസ് ബെനിഫിഷ്യൽ. വാക്കിംഗ്, നമുക്ക് നടക്കാൻ പറ്റുന്ന കാലും ഇതേപോലെ അല്ലെ, കാലിന്റെ ഷേപ്പ്, കാലിന്റെ അടിയിലുള്ള മാർക്സ് ഒക്കെ ഫ്രിക്ഷൻ കൂട്ടാനാണ്. ട്രെഡിംഗ് ഓഫ് ടയർസ് ഓഫ് വെഹിക്കിൾസ്. അപ്പൊ ഇത് വാക്കിംഗ് നമ്മൾ ഇതിൽ എഴുതുന്നത് ഇറ്റ് ഇസ് ബെനിഫിഷ്യൽ. അടുത്ത് നോക്കൂ, ട്രെഡിങ് ഓഫ് ടയർസ് ഓഫ് വെഹിക്കിൾസ്. നമ്മള് ഈ ടയറൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ടയറിനകത്ത് കുറെ ത്രെഡ്സ്, കുറെ പ്രത്യേക പ്രത്യേക ഷേപ്സ് ഇട്ടിട്ടുണ്ടാവും അല്ലെ, ഇങ്ങനെ കള്ളി കള്ളിയൊക്കെ ആയിട്ട്. അതിന് വേണ്ടിയാണ് ടയറൊന്ന് സ്മൂത്ത് ആക്കാതെ, സ്മൂത്ത് ആയി കഴിഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല അത്ര സ്പീഡിലാണ്. അല്ല സോറി, അങ്ങനെ ഇതായി പോകും, അങ്ങ് മൂവ് ചെയ്ത് പോകും. ട്രെഡിങ് ഇട്ടെങ്കിൽ മാത്രമേ നമ്മളെ കൺട്രോളിൽ അത് വരുള്ളൂ ഫ്രിക്ഷൻ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഇസ് ബെനിഫിഷ്യൽ. ദെൻ വിയറിങ് ഔട്ട് ഓഫ് ടയേഴ്സ്. ഇതുപോലെ തന്നെ ടയേഴ്സും കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കും. ടയേഴ്സിനും കുറച്ച് കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ ടയർ തേഞ്ഞ് 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 പൊട്ടിപ്പോകും, റൈറ്റ്? ഇറ്റ് ഇസ് നോൺ ബെനിഫിഷ്യൽ. ഫ്യുവൽ ലോസ്, നമുക്ക് എനർജി ലോസ് ആണ് അല്ലെങ്കിൽ ഫ്യുവൽ ലോസ് ആണ്. ഫ്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഫ്യുവൽ ലോസ് ആണ്. അപ്പൊ ഇറ്റ് ഇസ് നോൺ ബെനിഫിഷ്യൽ. ഇത്രയും കാര്യങ്ങളാണ് ബെനിഫിഷ്യലും നോൺ ബെനിഫിഷ്യലും ഉള്ളത്. നിങ്ങൾ വേറെ തിരിച്ച് എഴുതിക്കോളല്ലോ അല്ലെ. ഫസ്റ്റ് കോളത്തിൽ എന്തൊക്കെ എഴുതേണ്ടത്? സ്ട്രൈക്കിംഗ് എ മാച്ച് ഓൺ ദ സൈഡ് ഓഫ് എ മാച്ച് ബോക്സ്. ദെൻ എബിലിറ്റി ടു ഹോൾഡ് ഒബ്ജെക്ട്സ്. ദെൻ വാക്കിംഗ്. ദെൻ എന്താ ട്രെഡിങ് ഓഫ് ടയേഴ്സ് ഓഫ് വെഹിക്കിൾസ്. സെക്കൻഡ് എന്താ എഴുതേണ്ടത്? വിയർ ആൻഡ് ടിയർ ഓഫ് മെഷീൻസ്. എന്താണ് വിയറിംഗ് ഔട്ട് ഓഫ് ടയേഴ്സ്, ഫ്യുവൽ ലോസ്. ഇതൊക്കെ നമ്മൾ സെക്കൻഡ് കോളത്തിൽ എഴുതേണ്ടതാണ്, മനസ്സിലായോ? ഇത് നമ്മൾക്ക് എങ്ങനെയൊക്കെ ഫ്രിക്ഷൻ കുറയ്ക്കാം, അതാണ് അടുത്തതുള്ളത്. അതുകൂടെ നമുക്ക് എടുത്തേക്കാം അല്ലെ. നമുക്ക് കുറച്ച് പിക്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബോട്ടിന്റെ പിക്ചർ ഉണ്ട്, ഒരു എയ്റോപ്ലെയിനിന്റെ പിക്ചർ ഉണ്ട്, ഒരു നമ്മുടെ റേസിംഗ് കാർ അല്ലെ, റേസിംഗ് കാറിന്റെ ഒക്കെ പിക്ചർ അല്ലെങ്കിൽ ഷേപ്പ് നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഫ്രിക്ഷൻ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാവും. വിയർ ആൻഡ് ടിയർ വരും, പിന്നെ സ്പീഡ് കുറയും. ഇപ്പൊ നമ്മുടെ എന്തുകൊണ്ടാണ് നമ്മുടെ എയ്റോപ്ലെയിന്റെ ബേർഡ്സ് അല്ലെ, ബേർഡ്സിന്റെ ഒക്കെ ഷേപ്പ് കൊക്കില്ല, ബേർഡ്സിന് കൂർത്ത കൊക്കാണ്, റൈറ്റ്? അതേപോലെയാണ് എയ്റോപ്ലെയിന്റെ ഷേപ്പ്, നല്ല ഷാർപ്പായിട്ടുള്ള ഫ്രണ്ട് പോർഷനാണ് ഉള്ളത് അല്ലെ. അതേപോലെ ബോട്ടിന്റെ ഷേപ്പ് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ അങ്ങനെ വളരെ ഷാർപ്പായിട്ടാണ് ഉള്ളത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, കോണ്ടാക്ട് സർഫസ് കുറയുന്നതിനനുസരിച്ച് ഫ്രിക്ഷൻ കുറയും അല്ലെ. കോണ്ടാക്ട് സർഫസ് കൂടിക്കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മുടെ സ്ലൈഡിങ്ങിൽ കൂടിയത്, കോണ്ടാക്ട് സർഫസ് കൂടുമ്പോൾ ഫ്രിക്ഷൻ കൂടും. കോണ്ടാക്ട് സർഫസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കുറയും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇതിൻ്റെയൊക്കെ ഷേപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക?
ഇപ്പോ ബസ്സിന്റെ ഷേപ്പ് നല്ല പരന്ന ഷേപ്പാണ് അപ്പൊ അത്രയും ആ ഫ്രണ്ട് പോർഷന്റെ അത്രയും പോർഷൻ എയറുമായിട്ട് അവിടെ കോണ്ടാക്ടിൽ വരികയാണ് അപ്പൊ കോണ്ടാക്ടിൽ വന്ന് ഫ്രിക്ഷൻ കൂടും എയറോപ്ലെയിനൊക്കെ എയറിലൂടെ പോകുന്ന സാധനമല്ലേ അപ്പൊ അവിടെ ഫ്രിക്ഷൻ വല്ലാതെ ആയിക്കഴിഞ്ഞാൽ തീരെ സ്പീഡിൽ പോകാൻ പറ്റില്ല എയറോപ്ലെയിനൊന്നും സ്പീഡ് വല്ലാണ്ട് കുറയും അപ്പൊ തുളച്ച് പോവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് കൊടുത്തിരിക്കുന്നതിന്റെ ഷേപ്പ് അങ്ങനെ വളരെ ഷാർപ്പാക്കിട്ട് ബേർഡിന്റെ ഷേപ്പ് പോലെ തന്നെ കൊടുത്തിരിക്കുന്നത് ബോട്ടിന്റെ തന്നെ ബോട്ടിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ബോട്ട് ഫ്രണ്ടിലോട്ട് പോയ ബോട്ട് ബാക്കിലോട്ട് വരുമ്പോൾ മറ്റേ സൈഡല്ലേ ബാക്കിലേക്ക് വരും അപ്പൊ രണ്ട് ഭാഗവും അതേ ഷേപ്പിലാണ് അതുപോലെ റേസിംഗ് കാർ റേസിംഗ് കാറിന്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാം ഒരു ഏകദേശം കുറച്ചുകൂടെ മറ്റേ കാറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഇതാണ് അപ്പൊ എന്തുകൊണ്ടാണ് ബസ്സൊന്നും അങ്ങനെ കൊടുക്കാത്തത് അത് നമുക്ക് പ്രാക്ടിക്കൽ അല്ല നമ്മുടെ റോട്ടിലൊക്കെ ഇങ്ങനെ ഫ്രണ്ട് കൂർത്ത് ബസ് ഓടുക എന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ നമുക്കത് പ്രാക്ടിക്കൽ അല്ല അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് അപ്പൊ ഇങ്ങനെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ബോഡീസിന്റെ ഷേപ്പിൽ മാറ്റം വരും വി ചേഞ്ചസ് ദ ഷേപ്പ് ഓഫ് ദ ബോഡീസ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ആ പ്രോസസ്സ് നമ്മൾ പ്രത്യേക പേര് പറയിട്ട് അതിന് പറയുന്ന പേരെന്താന്ന് അറിയോ സ്ട്രീം ലൈനിങ് എന്നാ പറയാം സ്ട്രീം ലൈനിങ് നോക്കൂ സ്ട്രീം ലൈൻ സ്ട്രീം ലൈൻ അപ്പൊ എന്താണ് സ്ട്രീം ലൈനിങ് എന്ന് പറഞ്ഞാല് ചേഞ്ചിങ് ദ ഷേപ്പ് ഓഫ് ദ ബോഡീസ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ അപ്പോ ഫസ്റ്റ് മെത്തേഡ് എന്താണ് ടു റെഡ്യൂസ് ഹൗ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ എന്ന് ചോദിച്ചാൽ റെഡ്യൂസ് ഫ്രിക്ഷൻ അതിന്റെ ഫസ്റ്റ് മെത്തേഡ് എന്താണ് സ്ട്രീം ലൈനിങ് അതാണ് അതിന്റെ ഫസ്റ്റ് മെത്തേഡ് സെക്കൻഡ് മെത്തേഡ് എന്താണ് നോക്കൂ സെക്കൻഡ് മെത്തേഡ് എന്താണ് നിങ്ങൾക്കറിയാം സെക്കൻഡ് മെത്തേഡ് നിങ്ങൾക്കറിയാം നമ്മൾ എന്ത് യൂസ് ചെയ്യും ഫ്രിക്ഷൻ കുറയ്ക്കുന്ന നേരത്തെ സൈക്കിളിന്റെ ആക്സിലിൽ എന്തിനാണ് നിങ്ങൾ ലൂബ്രിക്കൻ്റ് ഇടുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ എന്തിനാണ് സൈക്കിളിൻ്റെ ആക്സിൽ ലൂബ്രിക്കൻ്റ് ഇടുന്നത് സ്പീഡ് ചവിട്ടാൻ വേണ്ടി സ്പീഡ് കൂടി എപ്പോഴും ഫ്രിക്ഷൻ കുറയുമ്പോഴാണ് ഫ്രിക്ഷൻ കുറയുമ്പോൾ സ്പീഡ് കൂടും അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും യൂസ് ലൂബ്രിക്കൻസ് ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സബ്സ്റ്റൻസസ് യൂസ്ഡ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ആർ കോൾഡ് ലൂബ്രിക്കൻസ് അപ്പൊ യൂസ് ലൂബ്രിക്കൻ എന്നുള്ളത് സെക്കൻഡ് മെത്തേഡാണ് ഹൗ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് മെത്തേഡ് സ്ട്രീം ലൈനിങ് സെക്കൻഡ് മെത്തേഡ് യൂസ് ലൂബ്രിക്കൻസ് വാട്ട് ആർ ലൂബ്രിക്കൻസ് സബ്സ്റ്റൻസസ് യൂസ്ഡ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ആർ കോൾഡ് ലൂബ്രിക്കൻസ് അപ്പൊ അതിൽ നമ്മൾ ലൂബ്രിക്കൻ്റ് ആയിട്ട് എന്തൊക്കെ യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയോ ലൂബ്രിക്കൻ്റ് ആയിട്ട് നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ് യൂസ് ചെയ്യും അല്ലെ ഓയിൽ യൂസ് ചെയ്യും ഗ്രീസ് കണ്ടിട്ടില്ലേ ഗ്രീസ് യൂസ് ചെയ്യും പിന്നെന്താ യൂസ് ചെയ്യുക ലൂബ്രിക്കൻസ് ആയിട്ട് ഒരു സോളിഡ് ആയിട്ട് ഒരു ലൂബ്രിക്കൻ്റ് ഉണ്ട് അതിന്റെ പേരാണ് ഗ്രാഫൈറ്റ് ഗ്രാഫൈറ്റ് ഗ്രാഫൈറ്റിന്റെ റോഡ്സ് ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മിസ് എല്ലാ ടൈപ്പ് ഓയിൽസ് ഒന്നിച്ചാണ് എഴുതി കേട്ടോ അടുത്ത അപ്പൊ നോക്കൂ Having you noticed oil being applied to a pulley used to draw water from a well? നിങ്ങളെ വീട്ടിലൊക്കെ കിണറ്റിൽ നിന്ന് വെള്ളം കോരും ഇടക്കിടക്ക് അമ്മമാർ അതിൽ എന്തിട്ട് കൊടുക്കും എണ്ണ ഇട്ട് കൊടുക്കും അല്ലെ അല്ലെങ്കിൽ കീ 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 എന്ന് വെച്ചുണ്ടോ അല്ല അപ്പൊ ഉച്ചണ്ടാകുമ്പോ അപ്പൊ തന്നെ എണ്ണ ഇട്ട് കൊടുക്കും എന്തിനാണ് ഫ്രിക്ഷൻ കുറയ്ക്കാനാണ് ഓൾവേസ് ബീങ് അപ്ലൈഡ് ഇൻ ദ മൂവിങ് പാർട്സ് ഓഫ് വെഹിക്കിൾസ് വാട്ട് ഇസ് അഡ്വാൻറ്റേജ് ഓഫ് ഡൂയിങ് സോ എന്താ അഡ്വാൻറ്റേജ് ലൂബ്രിക്കൻസ് റിഡ്യൂസേഴ്സ് ഫ്രിക്ഷൻ എന്തുകൊണ്ടായിരിക്കും ലൂബ്രിക്കൻ്റ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലായോ നമ്മൾ പറഞ്ഞ കുറേ മൗണ്ട്സ് ആൻഡ് പിറ്റ്സ് ഉണ്ടത് ഈ മൗണ്ട്സ് ആൻഡ് പിറ്റ്സിലൊക്കെ പോയിട്ട് ലൂബ്രിക്കൻ്റ് നിറഞ്ഞു നിൽക്കും നിറഞ്ഞു നിൽക്കുമ്പോൾ മറ്റതിന് കുറച്ചും കൂടി ഈസി ആയിട്ട് എണ്ണയൊക്കെ ഒഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് തെന്നി വിടാമല്ലോ അല്ലേ റൈറ്റ് അത് നിങ്ങൾക്ക് അറിയണ്ടാവും ഇപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ലൂബ്രിക്കൻസ് നിറച്ചിരിക്കുമ്പോൾ മൗണ്ട്സും പിറ്റ്സൊക്കെ നിറഞ്ഞു നിൽക്കും അപ്പം മറ്റതിന് ഇതിൻ്റെ മുകളിൽ കൂടി ഈസി ആയിട്ട് പോകാൻ പറ്റും റൈറ്റ് Such materials used to reduce friction are called lubricants. Graphite is a solid lubricant. മാത്രം പോയത് പിന്നെ നിങ്ങളോട് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഇതൊക്കെയാണ് ഓയിൽ ഗ്രീസ് ഗ്രാഫൈറ്റ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യും പിന്നെ നമ്മൾ വേറെ യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിയറിങ്സ് യൂസ് ചെയ്യും നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ ആക്സിലൊക്കെ സൈക്കിളിന്റെ ആക്സിലൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ കുറേ ചെറിയ 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 ഉണ്ടകളാണ് ബോൾസ് കുഞ്ഞു ബോൾസ് അത് നമ്മളെന്താ പറയാ ബോൾ ബിയറിങ്സ് അല്ലെ ഈ ബോൾ ബിയറിങ്സ് എപ്പോഴും അതായത് രണ്ട് സർഫസ് ഇപ്പം ഇവിടെ ഒരു വലുതാക്കി ഇപ്പൊ ഇത് സൈക്കിളിന്റെ ഫിക്സ് ചെയ്തിട്ടുള്ള ഭാഗമാണെന്ന് വിചാരിച്ചോളൂ
फिस्डी आंसल पोर्शन अरत मत भाग चंगल भाग इन चंगल फिस्ड अल इतना फिस्कान सैकल फिस्डन इतना अरत चंगल हो मनसो ऐसे अब चंगल विरी मे कौ और अयन पार्ट मतर अयन पार्ट मे कल अब पेट वीर संभव फ्रिक्षन कुटेट नामिड़े वलिपेटो अड़क नाम यूस कुोड्स यूस ई बोड्स पेरा बॉल बियरिंग्स चायदा वलिए मेषीन कुोड्स अब नलिए वलिए वलिए रोड्स वे വലിയ റോഡ്സ് ആണ് നമ്മൾ പറയുന്ന പേര് റോളം ബിയറിംഗ്സ് അപ്പോൾ നമുക്ക് മറ്റേ തേർഡ് മെത്തേഡ് ആണ് ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പഠിച്ചു സ്ട്രീം ലൈനിങ് സെക്കൻഡ് മെത്തേഡ് നമ്മൾ പഠിച്ചു യൂസ് ലൂബ്രിക്കന്റ്സ് തേർഡ് മെത്തേഡ് എന്താണ് യൂസ് ബോൾ ബിയറിംഗ്സ് ഓർ റോളം ബിയറിംഗ്സ് അപ്പോൾ തേർഡ് മെത്തേഡ് ആയി ഇത്രയൊക്കെയാണ് അതിന്റെ മെത്തേഡ്സ് ഹാവ് യു നോട്ടീസ്ഡ് ബിയറിംഗ്സ് ബീയിംഗ് യൂസ്ഡ് ടു റിഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി സർഫസ് ഓഫ് കോൺടാക്ട് ഓഫ് മൂവിംഗ് പാർട്സ് ഓഫ് മെഷീൻസ് Here the principle that rolling friction is less than sliding friction. Are there other methods to reduce friction? Friction is also reduced by polishing surfaces. अब हम fourth one अंदर ना polish the surfaces. नन्ना इट polish है. Surface नन्ना इट polish है दिखाई नहीं आया. हमें friction correct. अल्लाह नॉर्चर चर चर चे smooth आके मारते. और क्यों बंदे संभव के नमला peaks और mountains अको पो वो 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 smooth आए मार. From this, methods to reduce friction. First, नम्मल पारनू streamlining. इंदाना streamlining नू पारना ले change the shape of the vehicles, अलग ने objects. इंद object अलग और पहले ने shape को change किया to reduce friction. Second one नम्मल इंदा पारना था use lubricants. इंदा lubricants ना रही ले lubricants are the substances used to reduce friction example are grease oil coconut oil endu venengil eda graphite is a solid lubricant third one endana use ball bearings or roller bearings idile edengilum namukku use cheyam ball bearings allel roller bearings fourth one nu parana endana polish the surfaces marnu poni What is friction? Which are the methods used to reduce friction? पता नहीं होटल है ये देखते हैं। पत्रे क्या आना? नमक तो friction है कुछ लोग। निगे निगे समस्या करने के लिए comment दिया। अपन इस साल ने doubts पार करे। यार तो thrust and pressure नम काटते रे video रे बताओ। बाद में इनका mission नहीं आया। पता लगा ना mission रखते हैं ना? नहीं ऑनलाइन दोस्तों ताल पर लोग चेहरा मार कर दे आरकोले परीक्षा आवान है ले हाफ ईयर एग्जाम आवान है फिर ने मतलब चेहरा ना चेहरे ने उसे निकल दे ताल पर ने मतलब एक पैटर्न ने जॉब जिया इन्हें के आवश्यक होंगे कि मिसिंग दे कांटेक्ट नंबर डिस्क्रिप्शन बॉक्स में दे यू कैन कांटेक्ट मी ओके इन द आवश्यक